കർമനുസിലേക്ക് സ്വാഗതം. സ്വന്തം കീശയിലെ കാശെടുത്ത് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നികുതി അടയ്ക്കണമെന്ന് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇനി സ്വന്തം പണമെടുത്ത് നികുതി അടയ്ക്കണമെന്നാണ് യോഗി ആദിത്യനാഥിന്റെ പുതിയ നിലപാട്. മന്ത്രിമാർ നികുതി അടയ്ക്കാൻ സർക്കാർ ഖജനാവ് കാലിയാക്കുന്ന പരിപാടി ഇനി വേണ്ടെന്നാണ് യോഗി വ്യക്തമാക്കിയിരിക്കുന്നത്. 4 പതിറ്റാണ്ട് പഴക്കമുള്ള നിയമത്തിന്റെ പിൻബലത്തിൽ സർക്കാർ ഖജനാവിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇതുവരെയും ഉണ്ടായിരുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. മന്ത്രിമാരുടെയും തന്റെയും നികുതി ഇനി സ്വന്തം കീശയിൽ നിന്നിറക്കിയാൽ മതിയെന്ന ധീരമായ നിലപാട് കൈക്കൊണ്ട യോഗിക്ക് ജനം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. അധികാരത്തിൽ എത്തിയതു മുതൽ ജനങ്ങൾക്കും അതോടൊപ്പം സർക്കാരിനും ഏറെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് യോഗി ആദിത്യനാഥ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 1981 VP Singh മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന നിയമം മുഖേനയാണ് UPയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത്. ഇതിനെതിരെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശക്തമായ വിമർശനവും നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഉത്തർപ്രദേശ് മിനിസ്റ്റർ സാലറി അലവൻസസ് ആൻഡ് മിസിലീനിയർ ആക്ട് പൊളിച്ചെഴുതാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയത്. ധനമന്ത്രി സുരേഷ് കുമാർ ഖന്നയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. വിശ്വനാഥ് പ്രതാപ് സിംഗ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കിയ ഈ നിയമം ഇതുവരെ 19 മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടങ്ങളിൽ തടസ്സമില്ലാതെ ആവർത്തിച്ചു. 19 മുഖ്യമന്ത്രിമാരും 1000ത്തോളം മന്ത്രിമാരും നിയമത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. മിക്ക മന്ത്രിമാരുടെയും സാമ്പത്തിക പശ്ചാത്തലം മോശമായതിനാൽ സംസ്ഥാന സർക്കാർ ആദായ നികുതി ഭാരം വഹിക്കണമെന്ന വാദത്തെ തുടർന്നാണ് നിയമം നേരത്തെ നടപ്പിലാക്കിയത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മന്ത്രിമാരുടെ ശമ്പളത്തിൽ ഉൾപ്പെടെ 10 മടങ്ങ് വർധനവുണ്ടായത് കണക്കാക്കാതെ നിയമം തുടർന്നു പോരുകയായിരുന്നു. കഴിഞ്ഞ 38 കൊല്ലങ്ങൾക്കിടെ മന്ത്രിമാരുടെ ശമ്പളം 40% വർദ്ധിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് 40,000 രൂപയും മറ്റു മന്ത്രിമാർക്കും സഹമന്ത്രിമാർക്കും 35,000 രൂപയുമാണ് അടിസ്ഥാന ശമ്പളം. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ കുടുങ്ങിയിരുന്ന ജനപ്രതിനിധികളുടെ പോലും ആദായ നികുതി ഇതുവരെ അടച്ചിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ്. 2012 രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള സത്യവാങ്മൂലം പ്രകാരം 111 കോടി രൂപയാണ് ബഹുജൻ സമാജൻ പാർട്ടി മേധാവി മായാവതിയുടെ ആസ്തി. വലിയ തുക നികുതി അടയ്ക്കുന്ന സാധാരണക്കാരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിതെന്ന് പൊതുവെ അഭിപ്രായമുയർന്നിരുന്നു. എല്ലാ ആനുകൂല്യങ്ങളും ഉള്ളവരുടെ ഭാരം എന്തിനാണ് സർക്കാർ വഹിക്കുന്നതെന്ന ചോദ്യമാണ് പൊതുജനം ഇതുവരെ ഉയർത്തിയത്. സർക്കാർ ഖജനാവിന് അധിക ബാധ്യത വരുത്തിയതിന് പകരം അവർ സ്വയം പണം അടയ്ക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗി ആദിത്യനാഥ് നിർണായക തീരുമാനം കൈക്കൊണ്ടത്. പ്രതിപക്ഷ പാർട്ടികളും യോഗി ആദിത്യനാഥിന്റെ തീരുമാനത്തിന് പിന്തുണ നൽകി കൂടെ നിന്നു. ജനം കൈയടിക്കുകയാണ് യോഗിയുടെ തീരുമാനത്തോട്. ജനനന്മയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നടപടികളാണ് അദ്ദേഹം തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏറെ ജനപിന്തുണയാണ് യോഗി ആദിത്യനാഥിന് ഉള്ളത്. ധീരമായ നടപടികളിലൂടെ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി മാറിയിരിക്കുകയാണ് യോഗി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിനും കടിഞ്ഞാണിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ മുത്തലാഖ് നിയമം പാസ്സാകുന്നതിന് മുൻപ് തന്നെ മൊഴി ചൊല്ലി ഭാര്യയെ ഉപേക്ഷിച്ചവരെ അഴിക്കുള്ളിലാക്കി. അത്തരത്തിൽ ധീരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പുതിയ തീരുമാനവും ഏറെ ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും TV ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-നും 30-നും ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിംഗ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് Web TV ജേർണലിസം ഡിപ്ലോമ.